ഇനി അങ്ങോട്ട് നമ്മുടെ ഏലത്തോട്ടത്തിൽ പെരുമഴക്കാലമാണ്. എല്ലാവർക്കും നമസ്കാരം. വണ്ടർ കാടാമത്തിൻ്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് മുണ്ടക്കയത്തോടുള്ള നമ്മുടെ മുണ്ടക്കയത്തോട് ചേർന്നുള്ള ഏന്തയാറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ആശയമാണ്. നമ്മോടൊപ്പം ഉള്ളത് നമ്മുടെ സ്വന്തം ജോസ് ചേട്ടനാണ്, ജോസ് പുളിക്കയിൽ. അപ്പോൾ ഏന്തയാർ സ്വദേശിയായിട്ടുള്ള ജോസ് ചേട്ടൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചില കൃഷിരീതികളാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ വാട്ടർ സ്പ്രേയറുമായിട്ട് ബന്ധപ്പെട്ട പല എപ്പിസോഡുകളും മണ്ടക്കാടമം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ പ്രേക്ഷകർ പല അഭിപ്രായങ്ങൾ പറഞ്ഞതനുസരിച്ച് യഥാർത്ഥത്തിലുള്ള വാട്ടർ സ്പ്രേയർ തേടിയുള്ള ഒരു യാത്രയിലാണ് നമ്മൾ ജോസ് ചേട്ടനെ കണ്ടുമുട്ടുന്നത്. നമ്മൾ മറ്റ് വിപണിയിൽ നിന്ന് മേടിക്കുന്ന വാട്ടർ സ്പ്രേയറുകളെല്ലാം തികച്ചും വ്യാജനാണ് എന്നുള്ളൊരു അടിസ്ഥാനപരമായ ആശയമാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ജോസ് ചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്വന്തമായിട്ട് വാട്ടർ സ്പ്രേയർ നിർമ്മിച്ച് വിപണിയിൽ എത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതായത് അതിൻ്റെ എല്ലാ വശങ്ങളും വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടുള്ള പൂവാലിയുടെ നിർമ്മാണമാണ് ജോസ് ചേട്ടൻ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണയായിട്ട് ഇത്തരത്തിലുള്ള സ്പ്രേയേഴ്സ് മേടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലീനിങ് പ്രോസസ്സ് നടക്കില്ല. കാരണം അത് അതിൽ തന്നെ പഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കത് അഴിക്കാനോ ക്ലീൻ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പുതിയത് മേടിക്കുക എന്നുള്ള ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ജോസ് ചേട്ടൻ്റെ ഈ ഒരു സ്പ്രേയറിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചു വയ്ക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ആ സ്പ്രേയറിൻ്റെ ആ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ആശയങ്ങളാണ് നമ്മളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഗുണഗണങ്ങളെല്ലാം ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളിലേക്ക് ലഭിക്കും. ഒപ്പമുള്ള മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും സംവിധാനപരമായിട്ടുള്ള കൃഷിയാണ് റംബൂട്ടാൻ കൃഷി. അപ്പോൾ കേരളക്കാരെ ഒന്നാകെ സ്വാധീനം ചെലുത്തുന്ന ഒരു കൃഷിരീതിയാണ് നമ്മുടെ റംബൂട്ടാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല ഇനമായ N18, അതായത് നമ്മുടെ വിപണിയിൽ ഏറ്റവും വില കൂടുതൽ കിട്ടുന്ന നമ്മുടെ N18 എന്ന് പറയുന്ന ഇനത്തെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ കൂടുതലായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാ വിശേഷങ്ങളും വളരെ കൃത്യമായിട്ട് ജോസ് ചേട്ടനിലൂടെ പ്രേക്ഷകർ ഇന്ന് അറിയാനായിട്ട് പോവുകയാണ്. പോകാൻ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഒന്ന് പരിചയപ്പെടുത്തിയോ? ഞാൻ എന്തയാറുകാരനാണ്. 26 വർഷമായിട്ട് റബ്ബർ നഴ്സറി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം റംബൂട്ടാൻ തൈകളാണ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് ഇങ്ങനെ ഒരു ഇതിപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ഉപജ്ഞാതാവിനെ തപ്പി ഞങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇത് എവിടുന്നാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് വന്നത്, ഇത് വിപണിയിൽ അപ്പോൾ അതിന് യഥാർത്ഥ ആളെ എപ്പോഴാണ് കണ്ടെത്തിയത്, ഇതിനെക്കുറിച്ചൊന്ന് ഇങ്ങനെ ഒരു ആശയം തോന്നാനുള്ള കാരണം എന്നാ? ഇത് എൻ്റെ റബ്ബർ നഴ്സറിക്കകത്ത് തൈകൾ കൂടയ്ക്കകത്ത് ഉണ്ടാക്കും. നിലത്ത് പോകുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പം മണ്ണൊലിപ്പ് തടയാ കണ്ടാൻ ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടി സ്പ്രേ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയെടുത്തുക. കൂടയ്ക്കകത്ത് അടിക്കുമ്പോൾ കൂടയ്ക്കകത്ത് മണ്ണ് മുഴുവൻ പുറത്തേക്ക് പോകുമായിരുന്നു. അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പ്രഷർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കൂടയ്ക്കകത്ത് അടിക്കാനായിട്ട് എളുപ്പമുണ്ട്. രണ്ടിലെയും വീതം അടിക്കിയിരിക്കുന്ന കൂടയ്ക്കകത്ത് അടിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഉപയോഗിച്ച് വെള്ളം അടിക്കാൻ എളുപ്പമുണ്ട്. പിന്നെ പെട്ടെന്ന് അടിച്ച് തീരേണ്ട ആവശ്യമുണ്ട്. ഒരു ജ്യോതിനകത്തൂടെ വരുന്ന വെള്ളം പെട്ടെന്ന് അടിച്ച് തീർക്കുക എന്നുള്ളതാണ്, കൂടുതൽ ഏരിയ കടന്നു പോകുക എന്നുള്ളത് ആവശ്യമായിരുന്നു. ആ ആവശ്യത്തിനനുസരിച്ച് ഒരെണ്ണം ഉണ്ടാക്കിയെടുത്തതാണ് ഇത്. ഇത് എത്ര വർഷമായി നമ്മളിത്? ഇത് 10 വർഷം മുമ്പ് ഇത് ഉണ്ടാക്കിയതാണ്. ഇത് ഓരോ രൂപ ഓരോരോ മാറ്റങ്ങൾ വരുത്തി ഇതുവരെയായി. നല്ല മഴത്തുള്ളി വീഴുന്ന പോലെ ഉള്ള ഒരു വെള്ളം കിട്ടുന്ന പോലെ ആക്കിയെടുത്തതാണിത്. അപ്പോൾ ഈ സാധനം ഇതിപ്പോൾ നമ്മുടെ ഹൈറേഞ്ച് സ്ഥലം ഉണ്ടല്ലോ, ഹൈറേഞ്ചിലുണ്ട്. അപ്പം അവിടെ ഇത് അടിക്കാനാണോ ഇവിടെ അടിക്കാനാണോ ഇത് ആദ്യമേ ഉപയോഗിച്ചത്? ഇത് ഇവിടെ നേഴ്സറിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ്. ഇത് നേഴ്സറിക്ക് അത് ഉപയോഗിക്കുന്ന റബ്ബറത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു കപ്പാണ്. അത് ഉപയോഗിച്ച് അന്നാലത്തെ ചുറ്റുപാടിനെ അനുസരിച്ച് അത് ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ഇതിന്റെ വ്യാജന ഇഷ്ടം പോലെ ഇപ്പൊ ഉണ്ടല്ലേ? ഇതിന്റെ വ്യാജന ഇഷ്ടം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കാർക്ക് ഒരു സ്പ്രേയും ഇല്ലല്ലോ. സ്പ്രേ ഇല്ല. ഇത് വെള്ളം അങ്ങനെ ഒരു മഴത്തുള്ളി പൂവാളി എന്നാണ് ഇതിന് ഞാൻ ആദ്യം പേരിട്ടിരുന്നത്. മഴത്തുള്ളി പോലെ ചെല്ലുമായിരുന്നു. ഇളകി കിടക്കുന്ന മണ്ണിനൊക്കെ കൊടുക്കണമെങ്കിൽ അതേ പറ്റുണ്ടായിരുന്നല്ലോ. അല്ലെ, കുത്തി ഒഴിച്ച് പോകുമായിരുന്നു മണ്ണ്. മറ്റേതിൻ്റെ പറഞ്ഞാൽ ഇത് മണ്ടയിൽ ഇതിങ്ങനെ പ്രസ് ചെയ്തേക്കോ അല്ലേ? അവര് പഞ്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ചാൽ ഈ റബ്ബർ ട്യൂബ് ഊരി വേണമെങ്കിൽ വന്നാൽ ഈ നെറ്റ് അഴിച്ച് ഇത് ക്ലീൻ ചെയ്തിട്ട് വേണ്ടി വന്നാൽ പിന്നെ ഇടാവുന്നേ ഉള്ളൂ. കൈകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ. ഒരാൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പറ്റത്തില്ല. എന്നോട് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ ഊരി എടുക്കാൻ പറ്റുന്ന സംവിധാനം ഉണ്ടായിരുന്നു. അപ്പൊ യഥാർത്ഥം ഇതിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ? ഇതിന്റെ യഥാർത്ഥം ഞാനാണ് ഉണ്ടാക്കിയത്. ആദ്യം ചേറ്റൂരിലൊക്കെ ആദ്യം കൊണ്ടേ കൈക്ക് കൊണ്ടേ കൊടുക്കായിരുന്നു. പിന്നെ ഏലം കർഷകൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പിനകത്തിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാർ ചോദിച്ചു, അന്വേഷണം കൂടുതലായിട്ട് വന്നു. ഹോൾസെയിലർ ആൾക്കാർ വന്നു,
ഇത് കൊണ്ടുപോയി വിൽക്കാൻ വേണ്ടിയിട്ട് അവർക്കും കൊടുത്തു. അവരൊക്കെ ഇഷ്ടംപോലെ പിന്നെ കച്ചവടം നടത്തി. പിന്നെ ഇപ്പോൾ വ്യാധിന് ഇഷ്ടംപോലെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഈ സ്പ്രേ ഇല്ല. നേരത്തെ ഞാൻ പൂവാളി എന്നായിരുന്നു ഇട്ടിരുന്നത്. അപ്പൊ എല്ലാരും പൂവാളി തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ജോസ് വാട്ടർ സ്പ്രേയർ ആക്കി മാറ്റുന്നേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ആൾക്കാരെ സമീപിച്ചു കഴിഞ്ഞാൽ ആൾക്കാരെ വിളിച്ച് ഇത് നമ്പർ ഉണ്ടല്ലോ. ഈ എന്റെ നമ്പർ ഇതിനകത്ത് ഉണ്ട്, ഇതിൽ തന്നെ നമ്പറും ഉണ്ട്. വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് വേണ്ട രീതിക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ, എത്തിച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് ഇതിന്റെ നമ്മുടെ തോട്ടത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുള്ളിയാണല്ലോ. പേരെന്നായിരുന്നു? എന്റെ പേര് അപ്പുക്കുട്ടൻ. അപ്പുക്കുട്ടൻ, അപ്പുക്കുട്ടൻ, ഇതിന്റെ ഉപയോഗത്തെ കുറിച്ച് എന്നാ അഭിപ്രായം? നല്ല സാധനമാണ്, പെട്ടെന്ന് നമുക്ക് ഇതിൽ അടിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട്. ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ പെട്ടെന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്ക് ദേഹത്തൊന്നും വെള്ളം വീഴിയല്ല അല്ലേ? അദ്ദേഹത്ത് വെള്ളം വീഴത്തൊന്നുമില്ല. ഇത് നമുക്കൊരു ഒരു മഴ പെയ്യുന്ന പോലെ ഒരു അനുഭവം ഉണ്ട് അല്ലേ? കണ്ടു കഴിഞ്ഞാൽ ഒരു സംതൃപ്തി. അതെ അല്ലേ, മഴ പെയ്യുന്ന പോലെ തന്നെ വെച്ചാൽ നമ്മൾ ഈ തൈക്ക് അടിക്കുന്ന സമയത്ത് മഴയ്ക്ക് തുല്യമായിട്ടുള്ള രീതിയിലുള്ള തുള്ളികളാണ് വീഴുന്നത്. അതെ അല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടി ഇവരെ നേരിട്ട് ഇവരെ സമീപിക്കാമെന്നാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതോടൊപ്പം തന്നെ ഇവർ ചെയ്യുന്ന മറ്റുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇതിൻ്റെ അത് ബാക്കി ഇവിടെ കാണിക്കുന്നതാണ്. ഈ സ്പ്രേയർ ഉപയോഗിക്കുമ്പോൾ ഇതിനകത്ത് കരടോ ചവറോ കയറുകയാണെങ്കിൽ ഇത് ഈ ട്യൂബ് ഇങ്ങ് ഊരി എടുക്കാവുന്നതാണ്. ട്യൂബ് ഊരി അത് പുറത്തൊരു ട്യൂബുണ്ട്, അതിൻ്റെ അകത്തൊരു ട്യൂബ് കൂടി ഇട്ടിട്ടുണ്ട്. അത് ഇങ്ങോട്ട് ഇളക്കിയിട്ട് ഈ നെറ്റ് ഇങ്ങോട്ട് ഇളക്കിയെടുത്ത് ഇങ്ങനെ ഇളക്കിയെടുക്കാവുന്നതാണ്. ട്യൂബ് അങ്ങ് മാറ്റി കഴിഞ്ഞാൽ ഇത് ഇതുപോലെ കിട്ടുന്നതാണ്. അതിനകത്ത് നിന്ന് ഒരു സാധനം മാറ്റി കഴിഞ്ഞാൽ അതേപടി തന്നെ ഇവിടെ വെച്ച് ഈ ട്യൂബും എടുത്തിട്ടാൽ സാധിക്കുന്നതാണിത്. എന്നിട്ട് ഊരി സാധനം ഇതുപോലെ തന്നെ ട്യൂബ് ഇതുപോലെ തന്നെ അത് അകത്തെ ട്യൂബ് കെട്ടിയിടുക, അതിൻ്റെ പുറത്തെ ട്യൂബും അതേപടി തന്നെ കയറ്റി ഈ സൈഡിൽ കൂടി ഇടാവുന്നതാണെങ്കിൽ. ഇത് ഹൈ പ്രഷർ പൂവാലി എന്ന് പറഞ്ഞ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഉൽപ്പന്നമാണ്. എന്നാൽ ഇത് നമ്മൾ കണ്ട ഒറിജിനൽ വാട്ടർ സ്പ്രേയിൻ്റെ വ്യാജനാണ്. ഇതിൻ്റെ പ്രഷർ വളരെ കുറവാണ്, ഒട്ടും സ്പ്രേ ഇല്ലാതെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതാണ് നമ്മുടെ ഒറിജിനൽ പൂവാലി. മഴത്തുള്ളി പോലെയാണ് ഇതിൻ്റെ സ്പ്രേയർ പ്രവർത്തിക്കുന്നത്. ഒരു പെരുമഴ പെയ്തൊഴിയുന്ന പ്രതീതിയാണ് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മൾ ഈ റംബൂട്ടാൻ്റെ ഒരു നേഴ്സറി നടത്തുന്ന ആണല്ലോ അല്ലേ? അതെ അതെ അല്ലേ. ഈ റബ്ബർ നേഴ്സറി നടത്തുന്ന കാര്യം പറഞ്ഞായിരുന്നു. അതെ അതെ. ഈ റംബൂട്ടാൻ, ഈ റംബൂട്ടാൻ കൃഷിയിലേക്ക് തിരിയാനുള്ള കാരണം എന്നാ? റബ്ബറിന്റെ വിലയിടിവ് കാരണം ഇപ്പൊ നേഴ്സറി തൈകൾ പോകുന്നില്ല. അപ്പം ഇപ്പൊ കൂടുതലായിട്ട് പ്ലാന്റ് ഇനിയിപ്പം നേഴ്സറി ഇപ്പൊ റബ്ബർ ചെയ്യാമെന്ന് കരുതിയിരുന്നാലും നടക്കുകയില്ല. ഇപ്പൊ പുതിയ ഓരോരോ സാധനങ്ങൾ വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ റംബൂട്ടാൻ ഇപ്പൊ കൂടുതലായിട്ട് പ്ലാന്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ റംബൂട്ടാൻ്റെ കൂടുതൽ തൈകൾ ഉണ്ടാക്കാവുന്ന. അത് ഈ റംബൂട്ടാൻ സാധാരണ നമ്മൾ വിപണിയിൽ ഒരു കിലോ റംബൂട്ടാൻ എന്നാ വില കിട്ടുന്നത് സാധാരണ? പഴം ഇവിടെ ഹോൾസെയിലൊക്കെ കൊടുക്കുന്ന 130, 150, 200 അങ്ങനെയൊക്കെ ഒരു റേഞ്ചാണ്. നമ്മൾ മേടിക്കണമെങ്കിൽ 200 രൂപയൊക്കെ വില ആകുന്നുണ്ട് അല്ലേ. ഇതിപ്പോ നമ്മളെ ഇത് ബഡ്ഡി ചെയ്ത ആണല്ലോ അല്ലേ? ഇത് N18 എന്ന് പറയുന്ന ഒരു ഇനമാണ് ഇത് ബഡ്ഡി ചെയ്തിരിക്കുന്നത്. അതെ അല്ലേ. അപ്പൊ ബഡ്ഡി ചെയ്യുന്ന ചേട്ടനാണ്. അപ്പൊ അത് നമുക്ക് അത് പിന്നെ കാണിക്കാം. അപ്പൊ ഇത് ഇത് ബഡ്ഡി ചെയ്ത് ഇത് ഇവിടുന്ന് നമ്മൾ എന്നാ എങ്ങനെയാ ഇത് കൊടുക്കുന്നത്? എങ്ങനെയാ ഹോൾസെയിൽ ആയിട്ടാണ് റീട്ടെയിൽ എങ്ങനെയാ കൊടുക്കുന്നത്? ഹോൾസെയിൽ വേറെ നേഴ്സറിക്കാർക്ക് കൊടുക്കുക, അതല്ലാതെ ആർക്ക് ആവശ്യമുണ്ടോ അവർക്കും കൊടുക്കുക. അവർക്കും കൊടുക്കുക അല്ലേ. ആര് റീറ്റെയിലായിട്ടും കൊടുക്കുന്നുണ്ട്, ഹോൾസെയിലായിട്ടും കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പഴത്തിന്റെ പ്രത്യേകത, ഈ പറഞ്ഞ പഴത്തിന്റെ പ്രത്യേകതകൾ എന്നൊക്കെയാ? റംബൂട്ടാന്റെ ഈ പഴത്തിന്റെ ഇതിന്റെ കാമ്പ് കുരു ചെറുതാണ്. ആ കാമ്പ് മൊത്തം കാമ്പ് തന്നെ ഇളകി പോരും ഉപയോഗിക്കുന്ന സമയത്ത്. അതിന് ദശ കൂടുതൽ അപ്പൊ കഴിച്ചാലും മധുരം ഒക്കെ കൂടുതൽ. മധുരം ഉണ്ട്, മധുരം കൂടുതലുണ്ട്. മധുരം കൂടുതലുണ്ടല്ലേ. എത്ര വർഷം കൊണ്ട് ഈ ബഡ്ഡി ചെയ്താൽ ഇത് കായ്ക്കും? മൂന്നാം കൊല്ലം തന്നെ കായ്ക്കും. അത് പൂ കളയുകയേ ഉള്ളൂ. മൂന്നാം കൊല്ലം കായ്ക്കുന്നതിന്റെ കഥ നിർത്താറുള്ളൂ. ഉള്ളല്ലേ. ഇത് എത്ര അടി പൊക്കത്തിലാണ്? നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇത് എത്ര അടി പൊക്കം ആകുമ്പോഴാണ് നമ്മൾ ഇതിന്റെ ഇത് മണ്ട ഒരു 3 അടി പൊക്കം ആകുന്ന തൈര മണ്ട ഒടിച്ചു വിട്ട് വളർത്തണം. ഒടിച്ചു പിന്നെ അതിന് പടന്ന് വേണം കയറാനല്ലേ. ചിലരൊക്കെ ഇങ്ങനെ ഇത് ബഡായുമ്പം അത് 3-ാം വർഷം കായ്ക്കുമല്ലോ. അപ്പൊ എല്ലാ വർഷവും ഒരേപോലെ കായ്ക്കുമോ? ഓരോ വർഷം കൂടുതൽ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് വെറൈറ്റി ഏതാന്ന് പറഞ്ഞത്? N18 എന്ന് പറയുമ്പോ അത് ഹൈബ്രീഡാണോ? ഹൈബ്രീഡ് അല്ലേ. മലേഷ്യൻ വെറൈറ്റി. മലേഷ്യൻ വെറൈറ്റി അല്ലേ. ഓക്കെ 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 ഓക്കെ. അപ്പം അതാണ്. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിന്റെ ബഡ് ചെയ്യുന്ന എങ്ങനെയാണെന്നും അല്ലേ. ഇതിന്റെ ഇത് സാധാരണ ഇതിന്റെ സാധാരണ ഗുരുവിട്ട് കുളിപ്പിച്ച സാധാരണ മരത്തിന്റെ സീഡ്. ഇതിപ്പോ എന്തേരണ്ട് ഈ ഭാഗത്ത്? ഇത് ഇത് നേഴ്സറി ഇത് എന്തേരം തൈ ഉണ്ട് കൊടുക്കാനുള്ള? ഒരു 30,000 വരും അല്ലേ. 30,000 തൈ അല്ലേ. അപ്പൊ നമ്മളെങ്ങനെയാ അവരെ ഹോൾസെയിലായിട്ട് ഇറക്കി കൊടുക്കുവോ അല്ലെങ്കിൽ വന്ന് കൊണ്ടുപോകണം? എന്നാ ഇതിന്റെ
ഇവിടുന്ന് തന്നെ വെള്ളം കൊണ്ടുപോകാൻ എടുക്കുക. അതെടുത്തുവിടുക. കൂടുതൽ ആവശ്യക്കാരുണ്ടായാലും നമ്മൾ അതിനെ കുറിച്ച് സമീപിച്ചാൽ കൊടുക്കേണ്ട ആണേ കൊടുക്കും, അല്ലെങ്കിൽ ഇവിടെ വന്ന് എടുക്കുന്ന ആണേ എടുക്കും. ഇത് നമുക്ക് വെഡിയാനുള്ളത് ഇയാണ്. സാറിന് നാടൻ ടെമ്പുട്ടാൻ്റെ കുരുവിട്ട് കിളിപ്പിച്ച് ഉണ്ടായ തൈയാണ്. തൈപ്പരം ആകുമ്പോൾ നമ്മൾ വെഡി ചെയ്യാനുള്ള എടുക്കുകയാണ്. ഇതെല്ലാം നമ്മൾ വെഡി ചെയ്യുന്നത്. വെഡി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു മൂളം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ബെഡ് കായുണ്ടായ ഒരു മരത്തിൻ്റെ ഇതുപോലെ വേണ്ട ഒരു പുതിയ കൂമ്പെടുത്ത് ആ പുതിയ കൂമ്പിൻ്റെ ഒരു മൂളമാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് വെഡി ചെയ്യുന്നത്. വടി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കാരണം റബ്ബർ പോലെ അരി കിട്ടിയില്ലാത്തതുകൊണ്ട് നമ്മളിതിങ്ങനെ വളച്ചെടുത്ത് ഇതിനുള്ളിൽ അരി ഉണ്ടെന്ന് നോക്കണം. അരിയുള്ള കണ്ണ് മാത്രമേ നമ്മൾ വെച്ച് കെട്ടാവുള്ളൂ. മുപ്പത് ദിവസം കഴിഞ്ഞാൽ അഴിച്ചു വിടാം. ഒരു 35 ദിവസം ആകുമ്പോൾ അഴിച്ച് ഇതിൻ്റെ ഇതിൻ്റെ മേളദിവസം കട്ട് ചെയ്യും. കട്ട് ചെയ്ത് അഴിച്ച് പിന്നെ ഇതിൽ നിന്ന് അകലത്ത് വരേണ്ടത്. ബാക്കി ചുറ്റോട് ചുറ്റും വേറെ മൂളം ഉണ്ടാകാം. അത് കളഞ്ഞെങ്കിൽ മാത്രമേ ഇതൊന്ന് കിളിപ്പ് വരുള്ളൂ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ സാധാരണ വട്ടി ഇങ്ങനെ വെച്ചു. ഇത് മേള പോലെ വാഴവരെ എല്ലാ ദിവസവും നനയണം. അഴിക്കുന്നവരെ എല്ലാ ദിവസവും നനഞ്ഞെങ്കിൽ മാത്രമേ ഉണങ്ങാൻ വയ്ക്കുള്ളൂ. കണ്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് അത് തയ്യാകും? ഒരു 20 ദിവസം. 20 ദിവസം കൊണ്ട് ഇത് മുളയ്ക്കാൻ തുടങ്ങുകയുള്ളൂ. 15 ദിവസത്തിനും 20 ദിവസത്തിനും ഇടയ്ക്ക് ഇത് മുളയ്ക്കാൻ തുടങ്ങും. മുളച്ചു കഴിഞ്ഞാൽ 1 മാസം 1.5 മാസം കൊണ്ട് ഒരു സ്റ്റെപ്പ് വഴിയായി കിട്ടും. ഈ റംബൂട്ടാൻ ചെടികൾക്ക് വളമായി ഉപയോഗിക്കുന്നത് സ്റ്റെറാമില്ലാണ്. നമ്മൾ തോട്ടത്തിൽ തൈകൾ കൊണ്ടുവയ്ക്കുന്നത് 10x14 വലിയ കൂടയിലാണ്. 2.5 സമചതുരത്തിലാണ് കുഴിയെടുക്കേണ്ടത്. ശേഷം ചാണകപ്പൊടിയും മണ്ണും കൂട്ടി നല്ലതുപോലെ നിറയ്ക്കുക. ഈ തൈകൾ നടുമ്പോൾ സ്റ്റെറാമിൽ ഒരു കുഴിക്ക് 1/2 kg എന്ന കണക്കിൽ നൽകുക. വളരെ പെട്ടെന്ന് തൈകൾ വളരാൻ ഈ വളപ്രയോഗം സഹായിക്കുന്നു. 3 അടി വളരുമ്പോൾ മണ്ട മുറിച്ചു വിടുക. 3ാം വർഷം മുതൽ ഇത് കായ്ക്കുമ്പോൾ പ്രൂൺ ചെയ്യണം. എങ്കിൽ മാത്രമേ കൂടുതൽ കായ്കൾ ഉണ്ടാവുകയുള്ളൂ. സൈഡിലേക്ക് വളരുന്ന കൂമ്പുകൾ 2ാം വർഷം ഒടിച്ചു കളയണം. ബഡ് ചെയ്യുന്ന ഭാഗം എപ്പോഴും മണ്ണിൻ്റെ മുകളിൽ തന്നെ നിൽക്കണം. വേനൽക്കാലത്ത് ചപ്പിട്ട് കൊടുക്കുന്നത് കൂടുതൽ ഗുണം ചെയ്യും. വേനൽക്കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇതിന് വെള്ളമടിക്കുന്നത് വളരെ നല്ലതാണ്. വർഷത്തിൽ 1-2 തവണ പച്ചച്ചാണകം കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളർച്ചയ്ക്ക് കൂടുതൽ ഗുണം ചെയ്യും. ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകാതിരിക്കാൻ വേപ്പിൻ പിണ്ണാക്ക് കൂടി ഒഴിച്ചു കൊടുക്കുക.